ഇന്നത്തെ കഥ ക്യാപ് സെല്ലറെ കുറിച്ചാണ്. ഒരിക്കലൊരു തൊപ്പി വിൽപ്പനക്കാരൻ വിശ്രമിക്കാനായി നല്ല തണലുള്ള ഒരു മരത്തിന്റെ കീഴിൽ അല്പസമയമൊന്ന് മയങ്ങിപ്പോയി. കൺതുറന്നപ്പോൾ കണ്ടത് തന്റെ കുട്ടയിൽ ഒരു തൊപ്പിയും കാണുന്നില്ല. ആ മരത്തിന്മേലുണ്ടായിരുന്ന കുറേ കുരങ്ങച്ചായന്മാരുടെ തലയിലാണ് ആ തൊപ്പികളെല്ലാം. അയാൾ കുറേ ആംഗ്യഭാഷ കൊണ്ട് അത് തിരിച്ചു തരാനും തന്റെ അന്നത്തെ അന്നമാണെന്നും അവരോട് പറഞ്ഞിട്ടും അവർക്കൊന്നും മനസ്സിലായില്ല. പല വഴികളെടുത്തിട്ടും ഒരു രക്ഷയും ഉണ്ടായില്ല. അവസാനം അയാൾ ഒരു ബുദ്ധി പ്രയോഗിച്ചു. തന്റെ തൊപ്പി തന്റെ തലയിൽ നിന്ന് ഊരി കുട്ടയിലേക്ക് ഇട്ടു. അത് കണ്ട മാത്രയിൽ ആ കുരങ്ങന്മാരും അതേപോലെ തന്റെ തലയിൽ തൊപ്പി ഉണ്ടായിരുന്നു തൊപ്പി ഊരി കൊട്ടയിലേക്ക് ഇട്ടു. അങ്ങനെ ആ തൊപ്പി വിൽപ്പനക്കാരൻ എല്ലാ തൊപ്പികളും കൊണ്ട് സ്ഥലം വിട്ടു. കഥ ഇവിടെ തീരുകയാണ്. പല പഴഞ്ചൊല്ലുകളും ഇതിനോട് നമുക്ക് ചേർത്ത് വായിക്കാം. വിസ്ഡം ഈസ് ബെറ്റർ ദാൻ വെപ്പൺ ഓഫ് വാർ. ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ. പലപ്പോഴും പ്രതിസന്ധികളിൽ നമ്മൾ അകപ്പെട്ടു പോകുമ്പോൾ നമ്മൾ നിരാശനാകാതെ വിഷമിക്കാതെ ഒരു വഴി അടയുമ്പോൾ 100 വഴികൾ നമുക്ക് വേറെ തുറന്നു കിട്ടും. അത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറില്ല. നിസാരമായ കാര്യങ്ങളുടെ പേരിൽ, സംഭവങ്ങളുടെ പേരിൽ നമ്മൾ തളർന്നു വീഴാറുകയാണ് പതിവ്. തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ തൊട്ടാവാടിയാകരുത് ഒരിക്കലും. ജീവിതത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വഴി അടയുമ്പോൾ മറ്റു വഴികൾ ഏതാണെന്ന് ഒരു സത്യ അന്വേഷിയെ പോലെ പോകുവാനായിട്ട് നമുക്ക് സാധിക്കണം. പുതിയ നിയമത്തിൽ എടുത്തു നോക്കിയാണെങ്കിൽ പുതിയ വഴികൾ തേടിപ്പോയവനാണ് കർത്താവ് ശിംശിക. അഞ്ചപ്പം 5000 പേർക്ക് കൊടുത്തവനാണ്. തൻ്റെ പ്രസംഗം കേട്ട് തളർന്ന് ഇരുന്ന ആ മനുഷ്യർക്ക് ഒരു കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന അപ്പവും മീനും കൊണ്ട് 5000 പേരെ തീറ്റിപ്പോറ്റിയവനാണ്. കനാലിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ അവിടെയും പുതിയ വഴികൾ തേടി, പുതിയ ഉത്തരങ്ങൾ തേടി പോയവനാണ് കർത്താവ് ശിംശിക. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യസ് കാർക്ക് 1:25 വാക്യം: എന്തെന്നാൽ ദൈവത്തിൻ്റെ ബോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമുള്ളതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യനേക്കാൾ ശക്തവുമാണ്. ഈ ക്യാപ്സല്ലർ നമ്മോട് പഠിപ്പിക്കുന്നതും അത് തന്നെയാണ്. ജീവിതത്തിൽ നിരാശനാകാതെ, അടഞ്ഞ വഴികളുടെ പിന്നാലെ പോകാതെ, തോൽവിയുടെ ചരിത്രം ആവർത്തിക്കാതെ വിജയിക്കുന്നവരുടെ കൂടെ നടന്നു നീങ്ങുവാൻ, പുതിയ വഴികൾ തേടി മുന്നേറുവാൻ, എന്തുതന്നെയായാലും നമ്മെ തളർത്തിയാലും വിഷമിപ്പിച്ചാലും നമുക്ക് മാനസികമായി എന്തു വന്നാലും അതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ശക്തി നമുക്കുണ്ട്. സുനാമി വന്നാലും, വെള്ളപ്പൊക്കം വന്നാലും, കൊറോണ വന്നാലും മനുഷ്യൻ അതിജീവിക്കുന്നുണ്ട്. പലപ്പോഴും ഇതൊന്ന് കണ്ട് തളർന്നു പോകേണ്ടവനല്ല നമ്മൾ ഓരോരുത്തരും. പുതിയ വഴികൾ വെട്ടി തെളിച്ച് അതിലൂടെ മുന്നേറേണ്ടവനാണ്. അതിനുള്ള കരുത്ത് ആർജിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവത്തോട് പ്രാർത്ഥിക്കാം.